Hello guys, Nanam Vlog Fritz YouTube channel. Ellarkum darkum swagatham. Nam innu ivide ethirikkunna moonu video il perumangal narna Fawaz kada or Miu Cat Home ilana ethirikkunnathu. Appo idha anda Miu Cat Home narna house ilana sthithi cheyyunnathu. Appo namukku endayila avada kerittu avadathe endanu poochalukku set aakki ennaku kaanam. Appo endayila avada chennattu. Appo guys namukku Miu Cat Home ilku kaanam. Guys ivada keriyappo thanne adippam vibe anda. കിളികള് മീനൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പൊ പൂച്ചടെ എന്തായിരിക്കും കേറിയപ്പോ തന്നെ ആകാംക്ഷ കാണാൻ വേണ്ടി നോക്കാൻ നേരം അതിൻ്റെ ഉള്ളിൽ കേറിയാലോ. ഹലോ, ഇവിടെ നമ്മളെ കാറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഭംഗിക്ക് പ്രാവുണ്ട്, പിന്നെ കിളികളുണ്ട്, പിന്നെ കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ, അതായത് ഗപ്പികള്, അതുപോലെ ഏഞ്ചൽ ഉണ്ട്, കാർപ്പുണ്ട്. ഇതിപ്പോ എത്ര വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട് ആകെ ഒരു ഒന്നര വർഷമായിട്ടുള്ളു. കാറ്റുകളായിട്ടുള്ള ഒരു ബന്ധം ഒരു 13-14 വർഷമായി. ഓ തീർച്ചയായിട്ടും എന്താണ് പതിവായി എല്ലാരും ക്യാമറമാൻ എല്ലാരും Thank you.
സ്ട്രീമാണവൻ. ഇവിടത്തെ ഒരു സ്റ്റഡ് മെയിലാണ്. ഇവനാണ് കൂടുതലും നമ്മളെ ഇവിടെ വരുന്ന കാറ്റുകളൊക്കെ ഒരുവിധൊക്കെ സ്റ്റഡ് ചെയ്യുന്ന ഇവനാണ് നമ്മളെ സിംബ. ഭയങ്കര ആള് ഭയങ്കര അടുപ്പാണ്. ആളങ്ങനെ അഗ്രസീവ് ഒന്നുമല്ല. എന്തായാലും കൊറേ ആളുകളെ കാണുമ്പോ അവനക്ക് ഒരു ചെറിയൊരു ഭയപ്പാടുണ്ടാവും. നമ്മളതേ ഈ അടച്ചവനൊക്കെ കയറ്റി പോകുമ്പോൾ എക്സൈസ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ കേറാറൊന്നുമില്ല. ഇല്ല അങ്ങനെ ഒന്നും ആയിട്ടില്ല. എന്നാലും നമ്മളുടെ അടുപ്പാണ് അണക്കത്തിന്റെ അവര് വരും. അങ്ങനെ ട്രെയിനിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ആകെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ലിറ്ററേറ്റ് ഇതുപോലെ മോഷനും യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മ അതിന് വേണ്ടിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അത് പിടിച്ചിരുത്തി നമ്മ ഇതുപോലെ അത് അതിന്റെ ഇഷ്ടത്തിനെല്ലാം സമയമാകുമ്പോ പോയി മോഷണി ജോലിയൊക്കെ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോ പേര് വിളിക്കുന്നൊക്കെ കാര്യമില്ല. ഇവന്മാരൊക്കെ അടുത്തും അടുത്ത് വരും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ട്രൈ ചെയ്ത് തോന്നില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാല് ചില ആളുകള് ഞാൻ ആദ്യമൊക്കെ ഇവിടെ രണ്ടു നേരം ഡ്രൈ ഫുഡ് കൊടുത്തായിരുന്നു. ഒരു നേരം വെറ്റ് ഫുഡായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി വെച്ചാൽ ഫുഡ് ഷെഡ്യൂൾ നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കി. ഇപ്പൊ രണ്ടു നേരം വെറ്റ് ഫുഡ് കൊടുക്കും, അതുപോലെ ഒരു നേരം ഡ്രൈ ഫുഡ്. അതങ്ങാണെങ്കിൽ രാവിലെയും ഉച്ചക്കൊക്കെ നമ്മൾ വെറ്റ് ഫുഡ് കൊടുത്തിട്ട് രാത്രിയിലാണ് ഡ്രൈ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഡ്രൈ ഫുഡാണ് ആദ്യം വെച്ചത്. ഇന്ന് സമയം കിട്ടിയിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായി. അതായത് ആ ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വന്നു. ആരും ഡ്രൈ ഫുഡ് നേരത്തെ വെച്ചു കൊടുക്കും. ഫിഷും ആ അതാ നമ്മ വെറ്റ് ഫുഡ് കൊടുക്കുന്നത്. ദിവസത്തില് ഇപ്പൊ ഇന്നിപ്പോ ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ചിലപ്പോ ഫിഷ് കൊടുക്കും, മറ്റന്നാള് ബീഫ് കൊടുക്കാണ്. ഓരോ ദിവസം വെറ്റ് ഫുഡ് ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുത്തോണ്ടിരിക്കും. ആ ചില പച്ചക്കും കൊടുക്കാം, പക്ഷെ ഇപ്പൊ ബീഫ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഫ്രീസ് ചെയ്യണം. നന്നായിട്ട് ഫ്രീസ് ചെയ്യണം. ഒന്ന് രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം ശരിക്കും ഫ്രീസ് ചെയ്തിട്ട് അത് പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ തണുപ്പ് പോയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇല്ല നമ്മൾ ഡയറക്റ്റ് പച്ച ബീഫ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൈജസ്റ്റിനും അതിന് എന്താ പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളിൽ വരും. അതിനെനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേരിലാണ് മെയിൻ ആയിട്ട് പറയാൻ കാരണം. അപ്പൊ നമ്മ എന്ത് മീറ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ വേവിച്ചിട്ട് കൊടുക്കും. അത് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചു കൊടുക്കും. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്കത് റിസ്ക് ഇല്ല. അതായത് എന്ത് വിഷാംശം ഉണ്ടെങ്കിലും ആ ഈ മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കുമ്പോൾ അത് കംപ്ലീറ്റ് പോകും. ആ പിന്നെ നമ്മ ഇത്രയും സ്നേഹിച്ച് ഇത്രയും നമ്മ പൈസ കൊടുത്ത് എടുക്കുമ്പോ നമ്മ പിന്നെ അവരെ അത്ര നല്ല പോലെ നമ്മൾ കെയർ ചെയ്യണം, ഇൻഫെക്ഷൻ വരാതെ. എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചു കൊടുക്കും. പിന്നെ അതിന്റെ സപ്ലിമെന്റുകൾ, അതിന്റെ വാക്സിനുകൾ, അതിന്റെ ഡീവാമിങ് എല്ലാം കറക്റ്റ് ആണ് അവിടെ. അങ്ങനെ ചെയ്യണം എന്ന് ഞാനിപ്പോ ഇത് കാണുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത് അതിന്റെ വാക്സിനും അതിന്റെ മെഡിസിനും ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള പല പനികളും പാറുവാന്ന് ഒരു പനി വരുന്നുണ്ട്. പല വൈറലായി ഭയങ്കര വൈറസുകൾ ഇവർക്ക് വരും പെട്ടെന്ന്. അപ്പൊ ഇങ്ങനത്തെ വാക്സിനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെഡ് ആവാതെ. പിന്നെ അതെല്ലാം ഉദ്ദേശിക്കണം, അല്ലാതെ നമുക്ക് ഡെഡ് ആവാതെ നമ്മളെ കേക്കുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അത് വേറൊരു അസുഖത്തിലേക്ക് കൺവേർട്ട് ആവാതെ നിൽക്കും വാക്സിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാം നമ്മൾ വാക്സിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇതിനൊരു ലൂസ് മോഷൻ വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് പല ഇൻഫെക്ഷനും പല അസുഖങ്ങളായിട്ട് മാറി ഡെഡ് വരെ സംഭവിക്കും. അപ്പോ നമ്മ മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് വാക്സിൻ നിർബന്ധമായിട്ട് ചെയ്യാം. ആ വർഷത്തിലുള്ള വാക്സിൻ ആറുമാസം അല്ല ശരിക്കും എന്റെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ കിറ്റൻസിനെ തൊട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് വാക്സിൻ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മ ഉറപ്പുവരുത്താൻ നമ്മളെ കിറ്റൻ അത്ര ഹെൽത്തി ആണ്, അവര് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. അതിന്റെ ഡീവാമിങ് കറക്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വാക്സിൻ ചെയ്യാൻ. അത് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ചിലവരൊരു മാസം കഴിഞ്ഞിട്ട് അതിന്റെ ബൂസ്റ്റർ കൊണ്ട് ഒരു സെക്കൻഡ് ഡോസ് അതിന് കൊടുക്കും വാക്സിൻ. ഇങ്ങനെ വർഷത്തിൽ ഇത് നിർബന്ധം നമ്മൾ ചെയ്യല്. എല്ലാ പെറ്റ് സ്നേഹികൾക്കും അതൊരു ഭാഗ്യം തന്നെയാണ്, ചെയ്തേ പറ്റൂ. നമുക്ക് അങ്ങനെ ചെയ്യാണ്ട് ഞാൻ പറയാനോ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യാതെ, അതായത് എനിക്ക് ഒരു 1.5 വർഷം വരെ നമ്മളിതൊന്നും ചെയ്യാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ കാറ്റുകള് ഇപ്പൊ ഈ സിറ്റുവേഷനിൽ എനിക്ക് അത് ചെയ്യാത്തതിന്റെ ഒരു ദോഷം കിട്ടിയിരുന്നു. ചില കാറ്റുകൾക്ക് ഇതുപോലെ വൈറസും കാര്യങ്ങളൊക്കെ വരലും ഫംഗസും കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം കാറ്റുകൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, വാക്സിൻ ചെയ്ത് പറ്റൂ ഡോക്ടർ. അപ്പൊ നമുക്കതൊരു പഠനമാണ്. ഞാനിപ്പോ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം പണ്ടായില്ല, പല ഒരുപാട് ബ്രീഡർമാരായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരെ സംസാരിച്ച് നല്ല ബ്രീഡർമാരും ഡോക്ടർമാരൊക്കെ ആയിട്ട് നമ്മൾ
സംസാരിച്ച് അവരെന്ന് കിട്ടുന്ന നല്ല പോയിന്റ്സുകളുണ്ട്. അല്ല അവര് പറഞ്ഞതെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ എന്താ എന്താ പറയുന്നത്, കാറ്റുകൾ ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്നതും ഇപ്പൊ കാണുന്ന പോലെ ഉള്ള ഇപ്പൊ പറഞ്ഞില്ലേ. അതുപോലെ ആ കിറ്റനൊക്കെ ഇതുപോലെ ഫംഗൽ വന്നതാണ് ഹെഡ് പോലായിരുന്നു ആ കിറ്റൻ. ശരിക്കും പറഞ്ഞാല് അതാണ് ശരിക്കും ഡെഡിന്റെ പൊക്ക് വരെത്തിയത്. ആ എന്നുവെച്ചാല് തല പൊങ്ങാതെ എഴുന്നേൽക്കാതെ വെറുക്കെടുപ്പ് തന്നെ. അതുപോലെ തന്നെ വാക്സിന് കുറവാണ്, അതുപോലെ മെഡിസിൻസ് എല്ലാം ചെയ്ത് അവരെ പിക്ക് ചെയ്തെടുത്താണ്. ഇപ്പൊ കണ്ടില്ല ആക്റ്റീവാണ്. ആരിപ്പോ ഹെയറും കാര്യങ്ങളും ഇങ്ങനെ ഗ്രോത്ത് ആയിട്ടില്ല ഹെയറിന്റെ ഒക്കെ, അതൊക്കെ അസുഖത്തിൽ വന്നാണ്. അപ്പൊ ആരിപ്പോ സെറ്റായി വരുന്നുള്ളു. അതിനെ കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര ഹെയർ ക്വാളിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ എട്ട് കാറ്റുകളാണ്. അത് ഇവിടെ ഡോൾഫീസ് ഉണ്ട്, ഡോൾഫീസ് ആണ്. അതിനടിയിലുള്ളത് സെമി പഞ്ച് ആണ്. സെമി പഞ്ച് അല്ലേ. അതുപോലെ ഇതിവിടെ ഒരു എക്സ്ട്രീം ഉണ്ട്, നമ്മളെ സ്റ്റെഡ് മെയിൽ ആണ്. അത് സ്റ്റെഡ് മെയിൽ ആണ്. അതുപോലെ ഇവിടെ ഒരു സെമി പഞ്ച് തന്നെ ഫീമെയിൽ ഉണ്ട്. ഇവിടെ എടുക്കുന്ന ഒരാള്. പിന്നെ ഇവിടെ ഹിമാലയ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളെ ഈ പറഞ്ഞ പോലെ അതിനൊരു അതിന്റെ ഡെലിവറിക്ക് ഇത്തിരി ക്രിട്ടിക്കൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിസേറിയൻ ചെണ്ടി വന്നു, അതിന്റെ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് നമ്മളെ ഡെഡായി. ഒരു വിഷമായിരുന്നു ചേട്ടൻ, മോളെ ഫേവറേറ്റ് കാറ്ററായിരുന്നു. ചേട്ടന് അവളോട് ഒരു ആഴ്ച അതിൻ്റെ പറഞ്ഞ സംഭവം ഡെഡായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹിമാലയ ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഒരു റീപ്ലേസ് ആയിട്ട് അവന്റെ ഓർമ്മകൾ നമ്മളെ മനസ്സിന് പോവാത്ത കാരണം ശരിക്കും പറഞ്ഞാല് അവരെ പോലെ തന്നെ സെയിം അതേ ഫേസും അതേ ഡോട്ട്സ് ഉള്ള ഹിമാലയനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ മോളിപ്പോ അത് ഇടക്കിടക്ക് അവളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കാണ് എന്തായി ഫ്യൂ എന്തായി ഫ്യൂ ഫ്യൂ എന്നാണ് എന്റെ പേര്. അപ്പൊ എന്തായാലും അവൾക്ക് വേണ്ടി നല്ല എടുക്കണം. അങ്ങനൊരു ഹിമാലയൻ ബ്രീഡ് ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു കാറ്റായിരുന്നു. ഭയങ്കര എല്ലാരായിട്ട് ഭയങ്കര മിങ്കിളായിട്ട് ഭയങ്കര സെറ്റായിരുന്നു. മോൾക്ക് എത്ര ഇവിടെ കാറ്റുകളൊക്കെ ഉണ്ടെന്നാൽ എത്ര ഭംഗികളെ കൊണ്ടുവന്നാലും അവൾക്ക് അത് ഇഷ്ടമില്ല. അവൾക്ക് ആ കാറ്റിനോട് ഇഷ്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാലിക്ക് വഴി കിട്ടി ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് കൊടുത്ത കാറ്റ. അതിനെ വരെ അവൾക്ക് അതിന്റെ അത്ര ഇഷ്ടമില്ല. ഇഷ്ടാണ്, പക്ഷെ അതിനോടുള്ള സ്നേഹം ഈ ഒരു കാലിക്ക് അവനോട് കാണിക്കുന്നില്ല. വെച്ചാല് അവൾക്ക് അത്ര അടുപ്പില്ല. പക്ഷെ അത് നമ്മളിന്ന് പോയത് ഡെഡായി. നമ്മളിവിടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാറ്റുകളെ ക്വാളിറ്റികളാണ്. കൂടുതൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസ്. നമ്മളിവിടെ നിന്ന് ഒരു 6000 രൂപ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ഞാൻ പറയില്ല, ഇവിടെ മാക്സിമം ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മളേതായ റേറ്റ് അത് വിട്ടിട്ടായാലും താത്തിൽ നമ്മൾ കൊടുക്കലുണ്ട്. ഈ 6 രൂപ പറഞ്ഞാലും ചില ആളുകളെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കൊടുക്കലുണ്ട്. ചില സാമ്പത്തികമായിട്ടും അതുപോലെ വൃക്ഷമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റേതായ പ്രൈസ് ഇല്ല. ആളുകളെ വന്നിട്ടല്ല, അത് നമ്മളെ പേഴ്സണലി നമ്മൾ കൊടുക്കുന്നതാണ്. ഓരോരുത്തര ഇഷ്ടങ്ങളും ഇപ്പൊ എത്ര പൈസ ഉള്ള ആൾക്കാർ വന്നാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവർക്കും അത്ര ഇഷ്ടമാണ് കാറ്റുന്ന പ്രൈസ് കുറച്ച് കൊടുക്കും. അങ്ങനെ നമ്മ ക്വാളിറ്റികളും അതുപോലെ ഓരോരുത്തര സാമ്പത്തിക സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. ഇല്ല ഇതിപ്പോ നമ്മുടെ നൃത്തനാണ്. നമ്മ ഇതിലൊരാളെ സെയിൽ ചെയ്യാനായിട്ടുള്ള കാറ്റുകളും ഇല്ല. പിന്നെ എന്താണ് ഉണ്ടായിരുന്ന കാറ്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ എന്റെ ഒരു ചാനലുണ്ട്, അതിലൊരു 3-4 വീഡിയോ ഉള്ളു. പക്ഷെ എന്തിരുന്നാ പോലും അത് കണ്ട ആളുകളൊക്കെ നമ്മളെ വിളിച്ച് ചെറിയ പ്രൈസിന് തന്നെ കിട്ടുന്ന കാരണം ഒരുവിധ ആൾക്കാരന്നെ നമ്മളെ എടുത്തു പോയി. ഇപ്പൊ നമ്മളെ നിലവിൽ നമ്മളെ കയ്യിലില്ല. എന്റെ കൂട്ടുകാരന്മാരുണ്ട്, ഒരുപാട് ബ്രീഡർമാരുണ്ട്, അവരേല് കാറ്റുകളുണ്ട്. അപ്പൊ അവരെ സെയിൽ ചെയ്യാനുള്ള കാറ്റുകൾ എന്റെ കെയർ ഓഫിൽ സെയിൽ ചെയ്ത് കൊടുക്കും. നമുക്ക് അത് എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇൻഷാല്ലാ വളരെ ഉപകാരം. ആളുകൾ കാണട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാല് കൊറേ റിച്ച് കിട്ടാനോ കാര്യങ്ങളൊന്നല്ല. സംഭവം നമ്മ ഇത്ര രൂപക്ക് ഇത്ര ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആളുകളെ കാണിക്കാൻ ഒരാഗ്രഹം എനിക്കുണ്ട്. കാറ്റുകളെ കാറ്റിനോട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് അപ്പൊ ഇത് കണ്ടിട്ട് പറ്റുന്ന ആളുകൾക്ക് ഇതുപോലെ ചെയ്യട്ടെ എന്നുള്ളൊരാഗ്രഹമാണ്.
അപ്പൊ അതിന് അതിനുവേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പാണ് അവർ ചെയ്യാൻ തയ്യാറാണ്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്, പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് 4 വീഡിയോസ് ഉള്ളു. നമ്മൾ റിച്ച് കിട്ടാൻ കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കര അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡിലല്ലേ ചെയ്തിട്ടുള്ളത്. ആളുകൾ അത് കാണട്ടെ, അത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊരു ഐഡിയ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇതിന്റെ അതൊക്കെ കുഞ്ഞാണ്. ആ അതൊക്കെ ശരിക്കും പറഞ്ഞാല് രണ്ടര മാസത്തെ ഒരു കിറ്റനാണ്, 2.5-3 മാസം. അവരൊരു മെയിലാണ് നമ്മുടെ സ്റ്റഡിങ് ചെയ്യിക്കാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കുന്നത്. അതായത് അവന്റെ ഏജ് ഒരു 1.5 വയസ്സൊക്കെ സ്റ്റഡിങ് സ്റ്റാർട്ട് ആവും. അപ്പൊ അതുവരെ അവനിവിടെ നമ്മൾ കീപ്പ് ചെയ്ത് അവന് സ്റ്റഡ് മെയിലാക്കി എടുക്കാൻ വേണ്ടിട്ട് അവന് മേടിച്ചിട്ടതാണ്. ആ അവന് പ്രഗ്നന്റ് ആണ്. അവനിതുപോലെ തന്നെ ഹെയറൊക്കെ ഭയങ്കര ലോക്കായിരുന്നു. അതൊക്കെ നമ്മ കട്ട് ചെയ്തിട്ട് ഇത് ശരിക്കും പറഞ്ഞ ബോർഡിംഗ് ആണ്, ബോർഡിംഗിന് കൊണ്ടുവന്ന് കയറ്റാം. അപ്പൊ നമ്മ അത് അതിന്റെ ഓണർക്ക് ഇവിടെ നിർത്താൻ താല്പര്യം, അതിന്റെ പേര് നമ്മൾ ഇവിടെ തന്നെ നിർത്തി. അയാളപ്പോ ഹെയറൊക്കെ ഗ്രോ ആയി, ഇപ്പൊ ആള് പ്രഗ്നന്റ് ആണ്. അത് സെമി പഞ്ചാണ്, സെമി പഞ്ച് ഫീമെയില്. പിന്നെ ഇതൊരു സെമി പഞ്ച് ഫീമെയിൽ തന്നെയാണ്. ഇയാളീ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ടൈം ആണ്. ആള് ഇപ്പൊ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഹീറ്റ് ആണ് മൂപ്പര് ഇപ്പൊ കാണിക്കുന്നത്. പ്രഗ്നന്റ് അല്ല, ശരിക്കും ഹീറ്റ് ആണ് ആളുകൾക്ക് ഡൗട്ട്. കൂടുതലും ഹീറ്റ് എങ്ങനെ ആവുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാന് നിങ്ങ വന്ന ടൈമും നല്ല ടൈമാണ് വെച്ചാല് അറിയാത്ത ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഈ കാറ്റിന് എങ്ങനെ ഹീറ്റ് അറിയാം, എങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഈ നമുക്കത് കാണിക്കാം. അപ്പൊ ആളുകൾക്ക് അതൊരു ഇതൊരു പഠനവും ചില മനസ്സിലാവും ഇങ്ങനെയാണ് കാറ്റിനെ. സാധാരണ ഗതിയിൽ കാറ്റ് ഒരുതരം ശബ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാകും, കുട്ടികൾക്ക് അറിയുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും. കെടുന്നൂരുള്ള ഇതുപോലൊക്കെ കെടുക്ക, പിന്നെ അതുപോലെ വെറുതെ നമ്മ തല ഓടുമ്പോ അവ പൊസിഷൻ ഈ ഒരു പൊസിഷനിലിരിക്കും. പിന്നെ അവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഒരു പ്രത്യേകതരം കുറുങ്ങുന്ന പോലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ വാലിതുപോലെ അവൻ ബെൻഡാക്കി വെക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ഹീറ്റിംഗിന്റെ ഒരു ഇത് സിംപ്റ്റംസ്, അതായത് അടയാളങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരിങ്ങനെ ഉണ്ടാവും, ഇവരിങ്ങനെ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെയാണ് പക്ക ഹീറ്റിന്റെ അടയാളങ്ങൾ. അങ്ങനെ പറയാത്ത ആളുകൾക്ക് ഏകദേശം ഒരു കാണുമ്പോ ഒരു അറിവോ ഇങ്ങനെയാണ്. ചില ആൾക്കാർ അറിയില്ല എങ്ങനെ, സോറി, ഇത് ഹീറ്റ് കാണിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ക്രോ. പിന്നെ അതുപോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൺഫേം ആവാന്ന് തന്നെ അറിയാൻ വേണ്ടിട്ട് ഇത് കെടുന്നൂരുള്ളൂ. കാറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് കെടുന്നൂരുള്ള അതിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗം അത് നക്കി തുടക്ക. അതുപോലെ ഇതൊക്കെ പക്ക ക്രോസ് ആയിരുന്നുണ്ടെങ്കിൽ ഈ കാറ്റ് പിന്നെ മെയിലിന് അടിപ്പിക്കില്ല, അത് ഇതിനെ തിരിച്ചടിക്കാൻ തുടങ്ങും, അടികൂടും. അപ്പൊ നമുക്കറിയാം അതിന്റെ പക്ക ക്രോസിങ് കഴിഞ്ഞു, അതിന്റെ ഹീറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മ അതിനോട് സെപ്പറേറ്റ് ഒരു കെജിയിൽ ഇട്ടിട്ട് പിന്നെ 63 ദിവസം കഴിഞ്ഞാലാണ് ഡെലിവറി. 63 ദിവസത്തിനുള്ളിൽ ഇത് ശരിക്കും പ്രഗ്നന്റ് ആയി എന്നറിയണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഇല്ല, ഒരു 20-25 ദിവസം ആവുമ്പോ അതിന്റെ നിപ്പിൾസ് എല്ലാം. അപ്പൊ നമ്മ ഇത്തോ സ്റ്റാർട്ടിങ് അതിന്റെ നിപ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു സാധാ ചുങ്ങിയൊരു നിപ്പിൾസ് ആയിരിക്കും. ഒരു 25 ദിവസം ആവുമ്പോ ആ നിപ്പിൾസിന്റെ അവിടെ ഒരു ചെറിയ പിങ്ക് കളർ, ഒരു ലൈറ്റ് റോസ് പിങ്ക് കളറായിട്ട് കാണാൻ പറ്റും, ചെറിയൊരു തടിപ്പ് വരും. പിന്നെ അതിന്റെ ഒരു 10-30 ദിവസം ആകുമ്പോ നമുക്ക് തീർച്ചയായിട്ടും കൺഫേം ചെയ്യാൻ തരും വയറക്കത്തിരി വലുതായി വീർത്തിട്ടുണ്ടാവും. സാധാരണ കാണുന്ന രൂപത്തിലായിരിക്കില്ല, ക്ഷീണത്തിലേക്ക് എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാം അത് പ്രഗ്നന്റ് ആണെന്നുള്ളത്. പിന്നെ അവിടുന്ന് ഇതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളുണ്ട്, സപ്ലിമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 45-50 ദിവസം വരെ നമുക്ക് സപ്ലിമെന്റും അതിന്റെ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സ്റ്റെപ്പ് വരെ നിങ്ങളെ വീഡിയോയിൽ അത് ഉൾക്കൊണ്ട് കംപ്ലീറ്റ് ആയിരുന്നു വരില്ല. അതൊക്കെ എന്തായാലും നമ്മള് പേഴ്സണലി വിളിച്ചാലും മതി, നമ്മ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതൊന്നും നോ ഇഷ്യൂ. 24 hours ന്യൂ കാറ്റോമിന്റെ ഭാഗത്തുനിന്ന് 24 hours എല്ലാത്താക്കി നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഈ വളർത്തുന്ന പുതുതായി തുടങ്ങുന്ന ആളുകൾക്കായാലും കാറ്റിനെ വേണ്ട ആളുകൾക്കായാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനോടുള്ള ക്രൈസ് ആണ്, നമ്മൾ ഇതിനോട് ഇഷ്ടമാണ്. അപ്പൊ ഇതിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. ബാക്കി ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, പക്ഷെ നമ്മൾ അവർക്കൊരു ഹെൽപ്പ് അറിയാത്തവർക്ക് നമ്മൾ മാക്സിമം നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും.
വാർത്തകളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ട് കാണാൻ വിളിക്കാതെ കട ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിനക്ക് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ലിങ്ക് കൊടുക്കേണ്ട അവര് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലോഡ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ പുതിയ നല്ല വീഡിയോസുകൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്. അപ്പോഴത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.